നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങയച്ചാറാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഓണത്തിനൊക്കെ എല്ലാവരും തയ്യാറാക്കുന്ന ഒരു ഡിഷാണ് മാങ്ങയച്ചാറ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മലയാളികൾ എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു അച്ചാറുകളിൽ ഒന്നാണ് മാങ്ങയച്ചാർ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കുക. അതിനുവേണ്ടി ഞാനൊരു 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതുപോലെ പൂളിയിടുക. പൂളിയെല്ലാം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 പച്ചോളം കൂടെ വേണം. അപ്പോൾ ഇതുപോലെ പച്ചോളം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉലുവ പൊടിച്ചതാണ്, പിന്നെ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ എന്നാൽ ശരിക്കും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് തലേദിവസം ചെയ്യും, എന്നിട്ടാണ് പിറ്റേ ദിവസമാണ് ഇത് അച്ചാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പം നല്ല ഒരു സ്വയമൻ രീതിയിൽ കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്താലും മതി. 2 മണിക്കൂർ നമ്മളിത് വെക്കുന്നുള്ളൂ. 2 മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും ഉപ്പൊക്കെ മെൽറ്റായി മാങ്ങയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇത് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മെൽറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മുളക് പൊടിയൊക്കെ ഡയറക്റ്റ് അല്ല ഇടുന്നത്, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അച്ചാറിന്. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. എണ്ണ ഇതേപോലെ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു കടി ഇതുപോലെ നല്ല പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആദ്യം ഇടുന്നത് കാശ്മീരി ചില്ലിയാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതുപോലെ ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ തീ കുറച്ചിട്ട് വേണം മൂപ്പിക്കാനായിട്ട്. കത്തി പോരുത്, ചെറിയ തീയിലിട്ട് ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വിനെഗർ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ വിനെഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം പുളി കുറവാണെങ്കിൽ ഇതുപോലെ കുറച്ച് വിനെഗറോ ഒഴിച്ച് ഒന്നുകൂടെ ശരിക്കൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ മാങ്ങയിട്ട് ഇങ്ങോട്ട് ഇതുപോലെ ഒഴിക്കാം. എന്നിട്ട് ശരിക്കും ഇതുപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. സംഭവം റെഡിയുണ്ട്. വേറെ ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ ശരിക്കും മിക്സ് ചെയ്യുക. 2 ദിവസം കഴിയുമ്പോഴേക്കും സംഭവം ഒരു അടിപ്പൺ അച്ചാറായിരിക്കും. അല്ലെങ്കിൽ ആ എണ്ണയുടെ ചൂടിലിരുന്നാണ് മാങ്ങ ജസ്റ്റ് ഒന്ന് വാടുന്നത്. അപ്പോൾ എന്നാലാണ് ആ ഒരു ടേസ്റ്റ്. നമ്മൾ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട് കാര്യമില്ല. ആ എണ്ണയിൽ ആ ചെറിയ ചൂടി കിടന്ന് മാങ്ങ ചെറുതായിട്ടൊന്ന് വാടണം. പിന്നെ അതിൽ 2 അല്ലെങ്കിൽ 1 ആഴ്ച ഇരിക്കുമ്പോഴേക്കും അച്ചാർ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ അച്ചാറൊന്ന് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുകയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കുന്ന ഒരു അച്ചാറിലൊന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.